അങ്ങനെ ഒടുവിൽ നമ്മുടെ സർക്കാർ ആദിവാസികളെയും ശരിയാക്കിയിരിക്കുകയാണ്. ആദിവാസി കുട്ടികൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകിയ ഹോസ്റ്റൽ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇത്തവണ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരമൊരു നീക്കത്തിന് ചുക്കാൻ പിടിച്ച പട്ടികവർഗ വകുപ്പ് ഡയറക്ടറും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥനുമായ പുകഴേന്തിക്കെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങി ആദിവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മൂന്നാറിലെ പട്ടികവർഗ ഹോസ്റ്റൽ പിടിച്ചെടുക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിന് പുകഴേന്തി കൂട്ടുനിൽക്കുന്നു എന്നാണ് ആരോപണം. ആഗസ്റ്റ് 24 രാവിലെ 10 മണിക്ക് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹം നടത്തുവാനും വിവിധ ആദിവാസി സംഘടനകൾ കൂട്ടായി തീരുമാനിച്ചിരിക്കുകയാണ്. ആദിവാസി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് 18 ലക്ഷം രൂപ മുടക്കി പ്രീ മെട്രിക് ഹോസ്റ്റൽ നിർമ്മിച്ചത്. എന്നാൽ ഇതിനെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി പിടിച്ചെടുക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ വിവിധ ആദിവാസി സംഘടനകളുടെ പ്രതിഷേധത്തിന് കാരണമാക്കിയത്. വിദ്യാഭ്യാസ വകുപ്പിന് പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി മൂന്നാറിൽ ഹോസ്റ്റലുകൾ നിർമ്മിക്കുവാൻ ആവശ്യത്തിന് ഫണ്ട് ഉണ്ടായിരിക്കെ ആദിവാസി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിച്ച ഹോസ്റ്റൽ എന്തിനു ഏറ്റെടുക്കുന്നു എന്നാണ് ചോദ്യം. പ്രത്യേകിച്ച് ഇടമലകുടി പോലെയുള്ള പിന്നോക്കം നിൽക്കുന്ന വനമേഖലകളിൽ നിന്ന് വരുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിച്ച പ്രീ മെട്രിക് ഹോസ്റ്റൽ പിടിച്ചെടുക്കുന്നതിനെ മനുഷ്യാവകാശ ലംഘനവും നിയമവിരുദ്ധവുമാണെന്ന് ആദിവാസികൾ ഒന്നടങ്കം പറയുന്നു. പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള നിരവധി ദ്രോഹ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുകഴേന്തിയാണ് ഇതിന് ഒത്താശ ചെയ്യുന്നതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായ ഇദ്ദേഹത്തിനാണ് പട്ടികവർഗ വകുപ്പ് ഡയറക്ടറുടെ ചുമതല. പട്ടികവർഗ വകുപ്പിന്റെ ഫണ്ട് വകമാറ്റി ആദിവാസികളെ കാട്ടിൽ നിന്നും കുടിയിറക്കുവാൻ ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ വിവാദം നേരിടുന്ന വ്യക്തി കൂടിയാണ് പുകഴേന്തി. ആവശ്യത്തിന് ഹോസ്റ്റൽ സൗകര്യം ഇല്ലാത്തതിന്റെ പേരിൽ ആദിവാസി വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുമ്പോഴാണ് നിലവിലുള്ള ഹോസ്റ്റൽ പോലും വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്നത്. പുകഴേന്തിക്കെതിരെ കേസെടുക്കുവാൻ പട്ടിക ജാതിവർഗ കമ്മീഷനോട് ആവശ്യപ്പെടുവാനും ആദിവാസി സംഘടനകൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആദിവാസികൾക്ക് വേണ്ടി പുകഴേന്തി യാതൊന്നും ചെയ്യുന്നില്ലെന്നും ശക്തമായ ആരോപണങ്ങളുണ്ട്. ആദിവാസികൾക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ അദ്ദേഹം പല വഴിക്കും തിരിക്കുന്നുണ്ട്. അത്രേ വനംവകുപ്പ് ഉദ്യോഗസ്ഥനായതിനാൽ അദ്ദേഹത്തിന്റെ കൂറ് വനംവകുപ്പിനോടാണെന്നും ആദിവാസികൾ ആരോപിക്കുന്നുണ്ട്. മൂന്നാറിലെ പ്രീ മെട്രിക് ഹോസ്റ്റൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠനത്തിന് മുതിരുന്നത്. ഹോസ്റ്റൽ അടയ്ക്കുന്നതോടെ ഇവരുടെ പഠനം അവസാനിക്കുമെന്ന് ഉറപ്പാണ്. സാമ്പത്തികമായി തീരെ ദുർബലാവസ്ഥയിലുള്ളവരാണ് പട്ടികവർഗ വിദ്യാർത്ഥികൾ. പുകഴേന്തി സർക്കാരിന്റെ വിശ്വസ്തനാണ്. കോടികൾ മറിയുന്ന വകുപ്പാണ് പട്ടികവർഗ ക്ഷേമം. കടലിൽ കല്ലിടുന്നത് പോലെയാണ് ഇവിടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതും. ഒന്നും കാണാൻ കഴിയാത്തത്ര തരത്തിൽ തീർത്തും മായ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.